സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം നീങ്ങണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശിക്ഷിക്കണമേ, ഞങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഹന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തിരുക്കുമാരൻ്റെ രക്ഷാരഹസ്യങ്ങളെ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലം അകന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ പിതാവാങ്ങിയെ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. നിന്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു, നിൻ രാജ്യത്തിൻ മഹിമയവ വർണ്ണിച്ചിടും വിനയമോടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമ ഉദ്ധാരം നീ അരുളുന്നു, അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നാ പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
സ്വഭാവത്തിന് കടാക്ഷിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സഹോദരരെ നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുവിൻ. അബ്രാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിഭജിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നിൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൾ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും, അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിൻ്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കുമെതിരെയും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബെർഹായി റോയ് എന്ന് പേരുണ്ടായി. അത് കാദേശിനും ബെരേദിനും ഇടയ്ക്കാണ്. ഹാഗാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മയിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളുടെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അവരുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. A reading from the letter of the Romans, chapter 12, verses 1 to 11. Bless me, Father. I urge you, therefore, brothers, by the mercies of God, to offer your body as a living sacrifice, holy and pleasing to God, your spiritual worship. Do not conform yourselves to this age, but be transformed by the renewal of your mind, that you may discern what is the will of God, what is good and pleasing and perfect. For by the grace given to me, I tell everyone among you, not to think of himself more highly than each, according to the measure of faith that God has appointed. For as in one body, we have many parts, and all the parts do not have the same function. So we, though many, are one body in Christ, and individually parts of one another.
Since we have gifts that differ according to the grace given to us, let us exercise them. If prophecy in proportion to faith, if ministry in ministering, if one is a teacher in teaching, if one exhorts in exhortation, if one contributes in generosity, if one is over others with diligence, if one does acts of mercy with cheerfulness. Let love be sincere, hate what is evil, hold on to what is good. Love one another with mutual affection, anticipate one another in showing honor. Do not grow slack in zeal, be fervent in spirit, serve the Lord. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടില്ലായിരുന്നു. എന്തെന്നാൽ ഈശോ അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ പരിസയൽ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിൻ്റെ സാക്ഷ്യം സത്യമല്ല. ഈശോ പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്, കാരണം ഞാൻ ഇവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ വിധി സത്യമാണ്, കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നിൻ്റെ പിതാവ് എവിടെയാണ്? ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല,
എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാകാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവന് പിടികൂടിയില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. My dear friends, in Jesus, today is the fifth Sunday of the Lent. We are fast approaching the Holy Week, the Paschal mysteries of the death and resurrection of our Lord Jesus. Let us spiritually prepare ourselves for this greatest Christian feast of the mystery of our Lord. And today we had three readings. The first one is very dramatic. I hope you recall it. It's from the book of Genesis. It's the story of Hagar. Let's say the family of Abraham and Sarah. The main point is the feud, the envy, the cruelty which happened to Hagar. Not a strange story to us. Envy, feud, and cruelty. It starts from the very beginning, and it is ever present. Even in the royal families. You read the story, no? Oh, not only in the royal families, in our own household. And the main central point of that story is very interesting. Why Sarah is cruel to Hagar? Purely out of envy. Sarah is barren, childless, whereas Hagar is pregnant with a child. It is with her own consent Abraham took Hagar as his wife. But then, because of the cruelty, the pregnant woman, Hagar, could not anymore remain in the household. He escapes into the desert, helpless, fragile, vulnerable, as we call it here now. In that desperate moment, God appears to her and calls her, Hagar. Calls her by her name and consoles her and asks her to go back to her house. Unfortunately, such stories happen in our families. Thank God I have not heard of this in our community here, but in Australia, even in our Sri Lanka communities,
I have several experiences of a wife running away because, and even husbands running away because of. And here the point is, God sees her and calls her and consoles her. And you know, Hagar gives the place the name Elroy. Elroy, because I have seen God who sees me. Enne kaanunna devam. Enne parivalikkunna devam. Adana Elroy ennu parayunnathinte artham. Remember, even in the desperate moments of our life when nobody is there to help us, the God who loves us is there and calls us, cares for us, gives us the direction of our life, hope of our life. That's the main story of today's first reading. And the second reading from the letter of Paul to Romans, correct? Chapter 12. It says, offer your body as a holy sacrifice to God, which is pleasing to Him. Don't conform yourself to this world, but be transformed by the Spirit of God. And offer yourself as a holy and pleasing sacrifice to God. Are we conforming ourselves to the temptations of the world? Or are we being transformed by the Spirit of God? And offering ourselves as a holy, pleasing, worthy sacrifice to God. Coming to the gospel, John's gospel speaks about the Holy Spirit. Whoever is thirsty among you, come and drink from me. And the gospel says he's speaking about the Holy Spirit. God has given us the spirit of filiation, the spirit of comfort, our advocate. Remember, that which happened to Hagar in her desperate moment will happen to us, provided we are ready to listen to the Spirit of God who speaks to us. Dear friends, we are the body, our body is the temple of the Holy Spirit. So keep ourselves holy and worthy of being the temples of the Holy Spirit. പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ച ഔസേപിതാവിൻ്റെ തിരുനാളാണ്. മാർച്ച് 19-ാം തീയതി ഔസേപിതാവിൻ്റെ തിരുനാള്, മരണത്തിരുനാൾ. ഔസേപിതാവിൻ്റെ മരണത്തിരുനാൾ എന്ന് പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ, ഇല്ലേ? ഭാഗ്യപ്പെട്ട മരണം. കാരണം ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിൽ മരിക്കാൻ പറ്റി എന്നുള്ളത് നമുക്കറിയാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ മരിക്കുന്ന സമയത്ത് അവരുടെ ചെവിയിൽ നമ്മൾ ഓതിക്കൊടുക്കുമായിരുന്നു, ഈശോ, മറിയം, ഔസേപ്പെ, ഈ ആത്മാവിനെ കൂട്ടായിരിക്കണമേ എന്ന്. ഈശോ, മറിയം, ഔസേപ്പെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന്. അവിടെ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ വെച്ച് നമ്മൾ പറ്റുന്നത്ര ആഘോഷമായിട്ട് ഔസേപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അത്രയും പേര്, സാധിക്കുന്ന അത്രയും പേര് ഇതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഔസേപിതാവിൻ്റെ മാധ്യസ്ഥ്യം നിങ്ങളുടെ കുടുംബത്തിന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ വന്യപിതാവ് നമ്മുടെ ഈ സംരക്ഷകനായിട്ട്
ഉണീഷോയുടെയും തിരുകുടുംബത്തിന്റെയും മധ്യസ്ഥനും സംരക്ഷകനും ആയിരുന്നതുപോലെ നമ്മുടെയും സംരക്ഷകനായിട്ട് ഉണ്ടാകും. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ വെള്ളിയാഴ്ച മുതലേ മാർച്ച് 19 മുതലേ 2022 ജൂൺ 26 വരെ കുടുംബ വർഷമായിട്ടും കൂടി പ്രഖ്യാപിച്ചു, ഇയർ ഓഫ് ദ ഫാമിലി. അതിനെപ്പറ്റി ഞാൻ ചെറിയൊരു ഇടയലേഖനവും ആ ഒരു വർഷത്തേക്കുള്ള കർമ്മ പരിപാടിയും തയ്യാറാക്കി എല്ലാ കമ്മ്യൂണിറ്റിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വൈകുന്നേരമോ മറ്റോ നമ്മുടെ അനൗൺസ്മെൻറ്റിൽ അത് ഇതിൽ പബ്ലിഷ് ചെയ്യും നമ്മുടെ സെക്രട്ടറി സിബി. ഞാൻ ആ ഇടയിലേഖനം വായിക്കാം. ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുടുംബവർഷം 2021 മാർച്ച് 19 മുതൽ 2022 ജൂൺ 26 വരെ ഏറ്റവും ഫലപ്രദമായി ആചരിക്കുവാൻ നമ്മുടെ എല്ലാ ഇടവകകളും സമൂഹങ്ങളും ഉചിതമായ പദ്ധതികൾ ആവിഷ്കരിക്കുമല്ലോ. മാർച്ച് 19 വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ തിരുനാൾ ദിവസം കുടുംബവർഷം ആഘോഷപൂർവ്വം നമ്മുടെ ഇടവകളിൽ ഉദ്ഘാടനം ചെയ്യുമല്ലോ. കുടുംബവർഷാചരണത്തിന് നേതൃത്വം നൽകുവാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഹൈക്കാർമാരെയും പാരിഷ് കൗൺസിലുകളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കുടുംബവർഷ ആചരണത്തിന് ഉതകുന്ന താഴെ പറഞ്ഞ നിർദ്ദേശങ്ങൾ എല്ലാവരും ഗൗരവമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമല്ലോ. എന്താണ് കുടുംബവർഷാചരണത്തിൻ്റെ ലക്ഷ്യം? ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ശ്ലൈഹിക പ്രബോധനത്തിലെ സന്ദേശം കുടുംബങ്ങളിൽ പഠിപ്പിക്കുകയും ജീവിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് മുഖ്യ ലക്ഷ്യം. അതുവഴി കുടുംബത്തിൻ്റെ സുവിശേഷ അനുഭവം ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും നിറയ്ക്കുന്ന സന്തോഷമായി ജനങ്ങൾ അനുഭവിക്കാൻ സാധിക്കണം. സ്നേഹത്തിൻ്റെ സന്തോഷം നമ്പർ 200. നസ്രത്തിലെ തിരുക്കുടുംബം ജീവിച്ച സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലും മാതൃകയിലും ഓരോ കുടുംബത്തിലും കഷ്ടപ്പാടുകൾ ധീരമായി നേരിടാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ശക്തിപ്പെടാനും ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാനും കഴിയും. കുടുംബത്തിൻ്റെ വിളി, ദൗത്യം, ഐക്യം, സൗന്ദര്യം, വിശുദ്ധി, അതിൻ്റെ അലങ്കനീയമായ സ്വഭാവം എന്നിവ പഠിക്കാനും പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ. രണ്ട്, മനുഷ്യ സ്നേഹത്തെ ദൈവിക മേഖലയിലേക്ക് ഉയർത്തുന്ന വിവാഹമെന്ന കൂദാശയുടെ പരിഭാവന മൂല്യം മനസ്സിലാക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണത്, മനുഷ്യ സ്നേഹത്തെ ദൈവിക മേഖലയിലേക്ക് ഉയർത്തുന്ന വിവാഹമെന്ന കൂദാശയുടെ പരിഭാവനയും മൂല്യം മനസ്സിലാക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക. മൂന്നാമത്തേത്, കുടുംബ പ്രേഷിതത്വത്തിൻ്റെ മിഷണറി സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രധാന പ്രചാരകരും പ്രവർത്തകരുമായി കുടുംബങ്ങളെ ശാക്തീകരിക്കുക. അതിനായി കുടുംബ കൂട്ടായ്മകളെ, ഫാമിലി യൂണിറ്റ്സിനെ ഏറ്റവും ശക്തമായ വേദിയാക്കുക. ഈ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ താഴെ ചേർക്കുന്നു. ഒന്ന്, സ്നേഹത്തിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും വിലയെപ്പറ്റി യുവജനങ്ങളെയും മാതാപിതാക്കളെയും പരിശീലിപ്പിക്കുക. രണ്ട്, രൂപതയിലെ ഫാമിലി അപ്പോസ്ലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിവാഹൊരുക്ക ക്ലാസുകൾ കൂടുതൽ ഫലപ്രദമായി സംഘടിപ്പിക്കുക. വിവാഹിതരായവർക്ക് വിവാഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ 50, 25, 10, 5 വർഷങ്ങളിൽ ഒരുമിച്ച് വരാനുള്ള അവസരങ്ങൾ ഇടവകളിൽ സൃഷ്ടിക്കുക. മൂന്ന്, പ്രായമായവരെ പ്രത്യേകിച്ച് പരിഗണിച്ച് കുടുംബജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക, പ്രായമായ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരൻസിനെയൊക്കെ. 4, കുട്ടികളുടെയും യുവജനങ്ങളുടെയും വിശ്വാസ പരിശീലനത്തിൽ കൂടുതൽ ക്രിയാത്മകമായി ഊന്നൽ നൽകുക, മാതാപിതാക്കളെ അതിൽ പങ്കുചേർക്കുക. 5, ഇടവകയിൽ ആരാധനാക്രമം, അജപാലനം, വിശ്വാസ പരിശീലനം, സാമൂഹ്യ ശുശ്രൂഷ എന്നീ മേഖലകളിൽ കുടുംബങ്ങളെ കൂടുതൽ ഉൾച്ചേർത്തുകൊണ്ട് കുടുംബങ്ങളുടെ മിഷണറി പ്രേഷിത ദൗത്യം കൂടുതൽ ശക്തമാക്കുക. 6, വിവാഹത്തിൻ്റെ ജൂബിലി, അനിവേഴ്സറി അവസരങ്ങൾ ഇടവക തലത്തിൽ പ്രചരിപ്പിക്കുകയും ആചരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അംഗീകരിക്കുകയും വിവാഹ വാഗ്ദാനം പരസ്യമായി പുതുക്കുകയും ചെയ്യുക. 7, ഫാമിലി കൗൺസിലിങ്ങിനുള്ള അവസരങ്ങൾ രൂപതാതലത്തിലും ഇടവക തലത്തിലും സംഘടിപ്പിക്കുക. 8, കുടുംബ നവീകരണ ധ്യാനം സംഘടിപ്പിക്കുക.
ഒൻപത് ഭവന സന്ദർശനവും കുടുംബ പ്രതിഷ്ഠയും കൃത്യമായി നടത്തുക പത്ത് ഇടവ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പെടാതിരിക്കുന്ന കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവരെ ഹൃദ്യമായി സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുക പതിനൊന്ന് കോവിഡിൻ്റെ പേരിലും മറ്റും മുങ്ങി മുടങ്ങിപ്പോവുകയോ മാന്യം വരികയോ ചെയ്ത കുടുംബ കൂട്ടായ്മകളും ഇടവക പ്രവർത്തനങ്ങളും സുശക്തമാക്കുക പന്ത്രണ്ട് കുടുംബ പ്രാർത്ഥനയിൽ കുടുംബാംഗങ്ങളൊക്കെ കൂടുതൽ ഭക്തിയോടെ പങ്കെടുക്കുക ബൈബിൾ വായന മുടങ്ങാതെ നടത്തുകയും ധ്യാനിക്കുകയും വചന സന്ദേശം ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുക പതിമൂന്ന് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുകയും കൂടുതൽ മക്കളുടെ കുടുംബങ്ങളെ ആദരിക്കുകയും ചെയ്യുക പതിനൊന്ന് പ്രോ ലൈഫ് പ്രവർത്തനങ്ങളെ വളർത്തുക ജീവൻ്റെ മൂല്യത്തെപ്പറ്റി കൂടുതൽ അവബോധം സൃഷ്ടിക്കുക ഗർഭിണികൾക്കായി പ്രത്യേക കുർബാന കുടുംബവർഷത്തിൽ ആചരിക്കുക പതിനഞ്ച് തിരുക്കുടുംബത്തിൻ്റെ രൂപം നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കുക ഞായറാഴ്ച കുർബാനയ്ക്ക് തിരുക്കുടുംബ രൂപം പ്രമുഖ സ്ഥാനത്ത് ഈ വർഷം അലങ്കരിച്ച് സ്ഥാപിക്കുക 2021 2022 വർഷങ്ങളിലെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ മുൻനിശ്ചയിച്ച പ്രകാരം ഇടവകയിൽ എല്ലാ കുടുംബങ്ങളും തിരുഹൃദയ പ്രതിഷ്ഠ ആഘോഷമായിട്ട് നടത്തുക കുടുംബവർഷത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ച തിരുക്കുടുംബത്തോടുള്ള പ്രാർത്ഥന എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയോടുകൂടി ചൊല്ലുക ഈ പ്രാർത്ഥന ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതോടൊപ്പം എല്ലാവർക്കും ലഭ്യമാക്കുക പതിനെട്ട് ആദ്യ വെള്ളി ആചരണം എല്ലാ ഇടവകളിലും കൂടുതൽ ശക്തമാക്കുക വെള്ളിയാഴ്ച ആചരണം സാധിക്കുന്നത്ര വിശുദ്ധ കുർബാന അർപ്പണത്തോടെ നടത്തുക പത്തൊൻപത് ഇടവക കുടുംബതലത്തിലെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ ഭാഗമായി യുവതികൾക്കും യുവാക്കൾക്കും വേർതിരിച്ച് ദൈവവിളി ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ഇരുപത് നാം ജീവിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക സാഹചര്യത്തിലെ കുടുംബങ്ങളും യുവജനങ്ങളും ഇന്ന് നേരിടുന്ന ധാർമ്മിക വെല്ലുവിളികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കുക ഇരുപത്തിയൊന്ന് കുടുംബവർഷത്തിൽ ഇടവക കുടുംബ കൂട്ടായ്മ കുടുംബതലങ്ങളിലെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് തീർത്ഥാടനം സംഘടിപ്പിക്കുക ഇരുപത്തിരണ്ട് കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി പാരൻറ്റിങ്ങിനെ പറ്റി മാതാപിതാക്കൾക്ക് ഇടവക തലത്തിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുക ഇരുപത്തിമൂന്ന് ബൈബിളിലെയും സഭാചരിത്രത്തിലെയും വിശുദ്ധ ദമ്പതികളെ പരിചയപ്പെടുത്തുക ഇരുപത്തിനാല് കുടുംബാംഗങ്ങൾ അനുദിനം ഒരുമിച്ച് കുറച്ച് സമയമെങ്കിലും സന്തോഷകരമായി ആശയവിനിമയം നടത്തുകയും മൂല്യബോധത്തെപ്പറ്റിയും മുൻഗണനകളെപ്പറ്റിയും ക്രിയാത്മകമായി ചർച്ച നടത്തുകയും ചെയ്യുക വ്യക്തിബന്ധങ്ങൾ ആഴപ്പെടുത്താനും കുറവുകൾ മനസ്സിലാക്കാനും പരസ്പരം മാപ്പ് ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഇത് അവസരമാകും ഇരുപത്തഞ്ച് ഇതോടൊപ്പം അയക്കുന്ന കുടുംബവർഷ കലണ്ടർ എല്ലാവർക്കും ലഭ്യമാക്കുകയും അതിലെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ക്രമപ്രകാരം നടപ്പിലാക്കുകയും ചെയ്യുക എല്ലാവർക്കും മറിയോസഫിൻ്റെ തിരുനാളിൻ്റെയും കുടുംബവർഷത്തിൻ്റെയും അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്ന സ്നേഹത്തോടെ ബോസ്കോ പുത്തൂർ നിങ്ങളുടെ പിതാവ് 21 മാർച്ച് 2013 2021 മാർച്ച് 13 കുടുംബവർഷ കലണ്ടർ എന്ന് പറഞ്ഞ് ഞാൻ ഈ വർഷം അവസാനിക്കുന്നതുവരെ അതായത് 22 അവസാനിക്കുന്നതുവരെ ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് അയച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിലെ മാത്രം ഞാൻ വായിക്കാം 4 കാര്യങ്ങളാണ് ഞാൻ ഓരോ മാസത്തിലും പ്രപ്പോസ് ചെയ്യുന്നത് ഒന്നൊരു വിചിന്തനം രണ്ടൊരു പ്രാർത്ഥനാ നിയോഗം 3 ഇടവകളിൽ നടത്താവുന്ന ആഘോഷങ്ങൾ 4 ഇടവകളിൽ നടത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ട പ്രവർത്തന പരിപാടികൾ മാർച്ച് മാസത്തിലെ ചിന്താവിഷയം കൊട്ടേഷൻ എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ത്രൈക പ്രബോധനത്തിൽ നിന്നതാണ് നസ്രത്തിലെ തിരുക്കുടുംബം ജീവിച്ച സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഉടമ്പടിയാണ് ഓരോ കുടുംബത്തിനും രൂപം നൽകുന്നത് സ്നേഹത്തിൻ്റെ സന്തോഷം നമ്പർ 66 പ്രാർത്ഥനാ നിയോഗം കുടുംബങ്ങളുടെ വിശുദ്ധീകരണം 2 രൂപത കുടുംബത്തിൻ്റെ വളർച്ച അത് പറയാൻ കാരണം നമ്മുടെ രൂപത 2014 മാർച്ച് 25 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അപ്പം 7 വർഷം അപ്പം മാർച്ച് 21 അടുത്ത ഞായറാഴ്ച ലളിതമായ തോതിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന രൂപതയ്ക്ക് വേണ്ടി രൂപതയുടെ നിയോഗത്തിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമ്മൾ വലിയ ആഘോഷമൊന്നുമല്ല പ്രാർത്ഥനാപൂർവം രൂപതാ ദിനം ആചരിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്
അതിൻ്റെ ഒരു കുറിപ്പ് അടുത്ത ഞായറാഴ്ചയ്ക്ക് അയക്കുന്നതാണ്. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ചത്തെ നമ്മുടെ ഞായറാഴ്ച പള്ളിയിലെ സംഭാവന പിരിവ് രൂപതയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആണ് നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഔദാര്യപൂർവ്വം അതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മാർച്ച് മാസത്തിലെ ആഘോഷങ്ങൾ, 19-ാം തീയതി വിശുദ്ധ യോസേപ്പിൻ്റെ തിരുനാൾ കുടുംബവർഷ ഉദ്ഘാടനം, 21-ാം തീയതി നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഞായറാഴ്ച രൂപത ദിനാചരണം, പ്രവർത്തന പരിപാടികൾ, കുടുംബങ്ങളിൽ തിരുക്കുടുംബത്തിൻ്റെ രൂപമോ ചിത്രമോ സ്ഥാപിക്കുക. നമ്മൾ സാധാരണ തിരുഹൃദയത്തിൻ്റെ രൂപമാണ് പ്രധാന സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ. അതേസമയം തന്നെ നമുക്ക് തിരുക്കുടുംബത്തിൻ്റെ ഒരു ചിത്രമോ രൂപമോ നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കാൻ, നമ്മുടെ പ്രാർത്ഥന സ്ഥലത്ത് സ്ഥാപിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ലതാണ്. തിരുക്കുടുംബത്തിൻ്റെ അപ്പോൾ നമ്മളായിത്തീരേണ്ട ഒരു ലക്ഷ്യമാണ് തിരുക്കുടുംബം എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പ്രത്യേകിച്ച് തിരുക്കർമ്മ സമയത്ത് ഈ ഒരു വർഷത്തേക്ക് തിരുക്കുടുംബത്തിൻ്റെ ഒരു രൂപമോ ചിത്രമോ നമ്മുടെ പള്ളികളിൽ സ്ഥാപിക്കുക. 2, ഭവന സന്ദർശനം, വീട് വെഞ്ചിരിപ്പ് മുതലായവ നടത്താനായിട്ട് ശ്രമിക്കുക. പല കാര്യ ആളുകളൊന്നും മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഒരു ചെറിയ അനുഭവം പറയട്ടെ, എന്നെ ഷോക്ക് അടിപ്പിച്ച കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ എന്നെ വിളിക്കുകയാണ്, ഒരമ്മയാണ്. വിളിച്ചിട്ട് പറഞ്ഞ, പിതാവേ എൻ്റെ കൊച്ചിനെ സ്കൂളിൽ ചേർത്താറായി, ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കൂളാണ്, ഇട്ട് കിട്ടാൻ വലിയ പ്രയാസമാണ്, ഒന്ന് റെക്കമെൻഡ് ചെയ്യാവോ? ഞാൻ പറഞ്ഞു ഓക്കെ അത് ചെയ്യാമല്ലോ. അപ്പം എന്നിട്ട് ആ പറഞ്ഞു, അല്ല നാട്ടിലുള്ള ഇന്ന ആളാണ് എന്നോട് പറഞ്ഞ, പിതാവിനോട് പറഞ്ഞാൽ അത് ചെയ്തു തരുമെന്ന്. ചെയ്തു തരാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നീ എത്ര കൊല്ലമായി ഇവിടെ ആയിട്ട്? അപ്പം ഞങ്ങൾ 6 കൊല്ലമായി. അപ്പം ഞാൻ അപ്പം പള്ളി നമ്മുടെ പള്ളിയിലായിരുന്നു. ആ അതിപ്പം ഞങ്ങൾ ലത്തീം പള്ളിയിലാണ് പോകുന്നത് സൗകര്യത്തിനൊക്കെ. ഒരിക്കലും ഇവിടെ വിട്ടോ, മാത്രം സിറമലബാ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ താമസിക്കുന്നത്? ആ ഇന്നടത്താണ് താമസിക്കുന്നത്. ആ ഞങ്ങളുടെ ഈ വീടൊക്കെയാണെന്ന് വെച്ചാൽ, ഇതാ നിൻ്റെ വീട് എന്തെങ്കിലും നമ്മുടെ ഒരു അച്ഛനെ വിളിച്ചിട്ട് പെഞ്ചിരിച്ചിട്ടുണ്ട്. ഓ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം മൃഗുലായാലും മോളെ, നീ ഇവിടെ നിൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ പരിത്രത്തെ ആശ്രയദേശമുണ്ട്, ഒരു വീട് വെഞ്ചിട്ട്. അല്ല ഞങ്ങളിതുവരെ വാടക വീട്ടിലായിരുന്നു, ഇപ്പോഴീ കഴിഞ്ഞ കൊല്ലമായിട്ടാണ് ഒരു പുതിയ വീടേ. ഞാൻ പറഞ്ഞു വാടക വീട് വെഞ്ചി, ആ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? ഇത് നാടകമൊന്നും ഞാൻ അത് പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യമാണ് പറയണത്. എഴുത്തിപ്പോൾ ഞാൻ ഈ ദിവസം തിങ്കളാഴ്ച എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും ലാഘവമാണ് ആത്മീയ കാര്യങ്ങളിൽ. നിങ്ങൾക്കല്ല, ഇവിടെ വളരെ പേർക്കിന്ന് എനിക്ക് ദുഃഖത്തോടെ തോന്നി. വാസ്തവത്തിൽ ഞാൻ അഡ്രസ്സ് ചോദിച്ചപ്പോൾ നമ്മുടെ ആ ഇടവകയുടെ വികാരിച്ച് താമസിക്കുന്ന അതേ എന്താ പറയുന്നത് പ്രദേശത്താണ് അവൾ താമസിക്കുന്നത്. ആ ഞങ്ങൾക്കറിയാം അച്ഛൻ അവിടെയാണ്, ഞങ്ങൾക്കറിയാം. ഏത്? എന്നിട്ട് പോലും അച്ഛനെ വിളിച്ച് വീട് വെഞ്ചിരിപ്പിക്കാനായിട്ട്, അതേസമയം തന്നെ റെക്കമെൻഡേഷൻ വളരെ ഇതാണ്. ഞാൻ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ റെക്കമെൻഡേഷൻ എഴുതി കൊടുക്കുക, കിട്ടു കിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടാ ഏതായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, അപ്പം നമ്മുടെ വീട് വെഞ്ചിരിപ്പ് അതിൻ്റെ കൂടെ മറക്കുന്നതിന് മുമ്പ് പറയുകയാണ്, നമുക്കൊരു പ്രത്യേക കാര്യമുണ്ട്. സാധാരണ പറയുന്നത് ആണ്ടുവട്ടത്തിൽ പെസഹാകാലത്തെങ്കിലും കുമ്പസാരിക്കുക, സഭയുടെ തിരുസഭയുടെ നിയമങ്ങളിൽ ഒന്നാണ്. ആണ്ടുവട്ടത്തിൽ പെസഹാകാലത്തെങ്കിലും കുമ്പസാരിക്കുക എന്നുള്ളത് തിരുസഭയുടെ കൽപ്പന, നമ്മൾ പഠിച്ചോർക്കേണ്ടായിരിക്കും. അപ്പം ആ കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും. നമുക്ക് ഇക്കൊല്ലം അങ്ങനെയുള്ള സൗകര്യം വളരെ കുറവാണ്. അപ്പം ഇവിടെ ഞായറാഴ്ച കുർബാനയുള്ളപ്പോൾ, തിങ്കളാഴ്ച വെള്ളിയാഴ്ച കുർബാനയുള്ളപ്പോൾ, തിങ്കളാഴ്ച നമുക്ക് എപ്പിങ്ങിൽ സെൻറ്റ് പീറ്റേഴ്സ് കുർബാനയുള്ളപ്പോഴൊക്കെ കുംസാരിക്കാൻ സൗകര്യമുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ന് ഞാനിവിടെ എല്ലാ കുർബാനയ്ക്കും 1:30 മുമ്പ് വരുന്നതാണ്. ആർക്കെങ്കിലും കുംസാരിക്കണമെങ്കിൽ ഞാനിവിടെ എങ്ങനെയായിരുന്നാലും 10 മണിക്കുള്ള കുർബാനയ്ക്ക് 9:25 9:20 ഞാൻ വന്നിവിടെ.
അല്ലെങ്കിൽ ഇന്ന് കുർബാന കഴിഞ്ഞാൽ നമ്മുടെ ഗുരുശിൻ്റെ വഴിയുണ്ട് സമയത്ത് ഇവിടെ കുംസാരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കും അപ്പോഴത് നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമത് മാർച്ച് 21-ാം തീയതി നമ്മുടെ രൂപതയെപ്പറ്റിയും അതിൻ്റെ ആവശ്യങ്ങളെപ്പറ്റിയും ഇടവ സമൂഹത്തെ അറിയിക്കുക പ്രാർത്ഥന സഹകരണം സഹായം അഭ്യർത്ഥിക്കുന്നു അടുത്ത ഞായറാഴ്ചത്തെ നമ്മുടെ സൺഡേ കളക്ഷൻ നമ്മുടെ രൂപതയുടെ ഇതിനായിട്ട് ഞാനിത് പറയുന്നത് രൂപത സാമ്പത്തികമായിട്ട് വളരെയേറെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത് നല്ലതാണ് ആ കാര്യങ്ങൾ അല്പം വേണമെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞാൻ പറയാം പ്രത്യേകം പ്രാർത്ഥിക്കുക അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഔസേപിതാവിൻ്റെ തിരുനാൾ നമുക്ക് പറ്റുന്നത്ര ആഘോഷമായിട്ട് സാഹചര്യങ്ങളുടെ പരിമിതിയിൽ ആഘോഷമായിട്ട് നടത്താൻ ശ്രമിക്കാം ആ വന്ദ്യപിതാവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആ വെള്ളിയാഴ്ച തന്നെ നമ്മുടെ കുടുംബ വർഷ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനവും പരിശുദ്ധ പിതാവിൻ്റെ ദൈവകാർത്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ തപസ്സിൻ്റെയും പ്രാശസ്ത്യത്തിൻ്റെയും രൂപയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവികുഞ്ഞാടായ മിഷിയായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിൻ്റെ വിലവസ്തുവായ മിഷിയായെ ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോട് കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിഷിഹായെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവണും പിതാവുമായ മർജോസ്കുമെത്രാപ്പോളത്തെയും ഞങ്ങളുടെ മേൽദക്ഷിണും പിതാവുമായ മർബോസ്കുമെത്രാനെയും മറ്റജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം കർത്താവായ ദൈവം ഈ ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി ഒക്കെ നിൽക്കുന്ന അങ്ങയുടെ സഭീകാരനുകളും കടാക്ഷിക്കണമേ പുരുഷകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരൻ്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആമേൻ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു കർത്താവിൻ തിരുമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ വിജയം വരച്ച് നീതിമാന്മാരുടെയും മകടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ
നമ്മുടെ പിതാവായ മർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായിക്കും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയായ അവിടുത്തെ പിതാവിനെയും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. തകലത്തിന്റെ ഈ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്തിർക്കീസ്മാർത്തന്മാരുമായ നാടുപതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷങ്ങളുടെയും പ്രമിച്ചാളുടെയും കഞ്ഞുകളുടെയും നാടുമാതപതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശാരി സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് പഠിച്ച് ഈ ലോഡ് തന്നെ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശാരി കൃപയാവരെ ഈ ബലി നമുക്ക് സഹായത്തോട് രക്ഷിക്കും. സ്വർഗരാജ്യത്തിനടുത്ത ജീവനും കാരണമാകട്ടെ. ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങ് കരുണയാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, മിശാരി സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശ്വസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധത്തോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും ഒടുത്ത് വിളിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നത് സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഫലഭക്തി ജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാതൃസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ശ്രദ്ധത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാക
ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാകമണ്ഡപതിനായിരങ്ങളും മഹോന്നതനായി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിഭയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങളങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവിയന്മാരുടും ശാപ്യന്മാരുടും ചേർന്ന് നാഥനാങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന താവേദിൻ സുഖദോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും തന്നെ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ നിങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായൊരു ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ.
അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമ്മതിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേധാർച്ചുമാർ ജോർജ് മിത്ര പുലിതായ്ക്ക് വേണ്ടിയും സഭയിലെല്ലാ മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത ആത്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി സമർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ ലാഭിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രതി ആശ്വരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിൻ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തിൽ ദൈവമാതാവായ കനികാമ്രിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവനനുയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മിത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മഹമൂദിസായുടെ സജീവവും ജീവിതായകം അടയാളത്തൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ വിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിഹീനവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ ശ്രദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പ്രതിക്കും പാപങ്ങളും മോചനത്തിനും മരിച്ചടോ ഉയരപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യുന്നു. മായിടം നിന്റെ നാമത്തിൻ ആദരാ ഞങ്ങൾ അർപ്പിക്കും.
സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നിയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥമായി യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വം ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഭരിക്കുകയില്ല, പ്രത്യുതാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടന്നേ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോട് സമീപിക്കാം. നിതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും പ്രാണങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും പ്രാണങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്തിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമുക്ക് വാഴ്ത്തിക്കാം സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കലകരമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീയേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ ജീവന്റെ ദിവ്യവശത നൽകപ്പെടുന്നു. സഹോദരനെ, നിങ്ങൾ ഇത് സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശരി കൃപാവരും അടുത്ത് കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും ഒടുത്ത രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരിയപ്പം
ജനമായി നീ മാറും നേരമിതെത്രയോ ധന്യം ജനമായി നീ മാറും നേരമിതെത്രയോ ധന്യം അങ്ങേ ഉൾക്കൊള്ളാൻ ഈ മനമൊരുക്കിയിടാൻ ഞാൻ വന്നു വാഴേണമേ ഹൃദയത്തിലെന്നും മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിൻ്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാനപാടിയെ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. അതിനായി ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവരെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുത്യരും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടാനും ഇവ രഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും ഭാവികളും ബലഹീനരുമായി ഞങ്ങൾ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങൾ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ഭാവികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതുമായ മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ പ്രമാണങ്ങളെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോട് കൂടെ സ്വർഗീയ ജെറുസലേമിൽ നിന്ന് സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. നഗരത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാനോ എന്ന മിശിഹായെ, ഈ പരിഹാര ബലിവഴി നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ ഞങ്ങളെ ദൈവരാജ്യത്തിലെ നിത്യവിരുന്നിൽ പങ്കുകാരാക്കണമേ. നിന്റെ വചനത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ പ്രകാശം നൽകണമേ. നമ്മുടെയും ലോകമുഴുവിൻ്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളെ മേൽ കർത്താവ് തൻ്റെ കൃപ വർഷിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ പരിപാടി നിത്യപുരോഹിതനായ ഈശോ അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വലിയ തിരുരക്തത്താൽ മലിയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി പോയിട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേയും വിശുദ്ധ അൽഫോൻസാമേയും തിരുകുടുംബമേയും സർവശക്തനായ ദൈവമേയും അങ്ങയുടെ നാമമഹത്വത്തിനായും ഞങ്ങളുടെ ഇടവകളുടെയും ഈ പ്രദേശത്തിന്റെയും ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിക്കായും ഞങ്ങൾ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ഇടവരുത്തണമേ. ഈ സംരംഭത്തിന് സാമ്പത്തികമായും മറ്റു വിധത്തിലും സഹകരണം നൽകുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി രൂപതയെയും രൂപതാധ്യക്ഷനെയും വൈദികരെയും അൽമായരെയും നൽകി അനുഗ്രഹിച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് അങ്ങയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായുള്ള ദൈവവിളികൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പിതാവായ മാതോമാസ്ലിഹായെ, ഞങ്ങളുടെ സ്വന്തമായ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം ഭുജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ വരമേ നിനക്ക് സ്വസ്തിയും. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പ്രിയ സഹോദരങ്ങളെ, നേരത്തെ അറിയിച്ചിരുന്ന മാതിരി ഇന്ന് ഗ്രേഡ് ഫോർ ഫൈവ് സിക്സ് സ്റ്റുഡൻസിൻ്റെ ഓറിയൻറ്റേഷനും ഇനീഷ്യൽ ക്ലാസ്സുമാണ് സംഭവിക്കുന്നത്. അപ്പം പള്ളിയുടെ ഇടത് സൈഡിലുള്ള പാരിഷ് ഹാളിൽ 4-5 കൗണ്ടറുണ്ട്. കാരിസ ഹെഡ് മാസ്റ്റർ ജസ്റ്റിനും ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പം ഓരോ ഗ്രേഡിനും 2 ടീച്ചേഴ്സായിരിക്കും. ഒരാൾ രജിസ്ട്രേഷൻ എടുക്കും, മറ്റേ ടീച്ചർ ക്ലാസ് എടുക്കും. അപ്പം പരമാവധി നിശബ്ദത പാലിക്കുക. നിശബ്ദത പാലിച്ചാൽ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി നിശബ്ദത പാലിക്കുക അവിടെ ചെല്ലുമ്പോൾ. അടുത്ത ആഴ്ച ഗ്രേഡ് 1-3 ഓറിയൻറ്റേഷനും ഇനീഷ്യൽ ക്ലാസ്സുമാണ്.
അപ്പോൾ അടുത്ത ആഴ്ചത്തെ കുർബാനയുടെ ലിങ്ക് വരുമ്പോൾ രജിസ്ട്രേഷൻ സോ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളവർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് പള്ളിയിൽ നമ്മൾ വരുന്നവർ തീർച്ചയായിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായി ചെയ്തിരിക്കണം. പ്ലീസ്, നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. രജിസ്ട്രേഷൻ ചെയ്യാതെ വരലേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിതാവ് അറിയിച്ച മാതിരി അടുത്ത വെള്ളിയാഴ്ച മാർച്ച് 19-ാം തീയതി യേശു പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇവിടെ റിസർവോർ പള്ളിയിൽ ഇവിടെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പം 6:30 സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള മാതിരി തന്നെ 6:30 നമ്മൾ കുരിശിൻ്റെ വഴിയിൽ തുടങ്ങുന്നു. അതിനുശേഷം ആഘോഷമായ കുർബാന, ലതിഞ്ഞ്, പ്രദക്ഷിണം, അതിനുശേഷം അവസാനം നേർച്ച ഉണ്ടായിരിക്കുന്നതാണ്. നേർച്ച കണ്ടെയ്നറിലാണ് നേർച്ച തരുന്നത്. അപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷനൊക്കെ ഉള്ള കാരണം നമ്മൾ നേർച്ച വിതരണം ചെയ്യുന്നില്ല, നമ്മൾ ലൂസായിട്ട് കൊടുക്കുന്നില്ല. കണ്ടെയ്നറിൽ നമ്മൾ നേർച്ച വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ എല്ലാ നമ്മുടെ എപ്പിങ്ങിലെല്ലാം മൺഡേയ്സിൽ കുർബാനയുണ്ട്, ബുധനാഴ്ചകളിൽ കുർബാനയില്ല. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആയിരിക്കുന്നു. അതുമാതിരി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ കുർബാനയുണ്ട്. അപ്പം കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ കുരിശിൻ്റെ വഴിയും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ട്. അപ്പം പിതാവ് പറഞ്ഞ മാതിരി കുമ്പസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എസ് എം വൈ എമ്മിൻ്റെ ഒരു അപ്ഡേറ്റ്സിനായിട്ട് ആൻമരിയെ ക്ഷണിക്കുന്നു. ഇതിനുശേഷം സ്റ്റുഡൻസ് രജിസ്ട്രേഷന് പോകുമ്പം കുരിശിൻ്റെ വഴി ഉണ്ടായിരിക്കുന്നതായിരിക്കും. Good morning, everyone. So my name is Anne Maria, and I'll be here to introduce a new initiative of the Youth Apostolate of the Sirimalabaya Parki in Melbourne, which is called Evangelion. So Evangelion is a live online international Bible quiz competition for all ages and groups. Through Evangelion 2021, we aim to spread the word of the gospel and the love of knowing the sacred scriptures in our communities. So this event will be a 3-hour online event and can be played across anywhere in the world, so not just in Australia. So the dates for Evangelion for 2021 is the 15th of May from 2 p.m. Australian Eastern Standard Time. So the quiz topics will be based on the four Gospels, so Matthew, Mark, Luke, and John. There'll be many prizes to be won. So in total, the prize list is worth $6,000, and the first prize is $3,000 Australian dollars. So there is a registration fee of $20, but we recommend each one of you to be involved in this event because it's a way of coming together and, you know, learning about the Gospels, and there's some parishes who are joining together and studying together, so, you know, increases your chances of winning. So today, just outside the Parli, we'll be having registrations, so spot registrations available for you, so we really recommend everyone to join. Thank you. Thank you, Anne Maria, and thank you, SMYM, for all the initiatives they take. So, parents and youth, please actively participate in it. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് സ്റ്റുഡൻസിന് നമുക്ക് ആർക്കെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാറ്റഗറിസം ഹെഡ് മാസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ കാറ്റഗറിസിൻ്റെ പിള്ളേരെ വിടാതിരിക്കരുത്. എപ്പോഴും രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓപ്പണാണ്, കുഴപ്പമില്ല. നിങ്ങൾ കാറ്റഗറിസം ഹെഡ് മാസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, ജസ്റ്റിനെയോ അഭിഷേകിനെയോ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു. അപ്പം അടുത്ത വെള്ളിയാഴ്ച ഔസേപ്പിതാവിൻ്റെ തിരുനാൾ, നമ്മുടെ ഇടവകയിലെ ഔസേപ്പുമാരെ പ്രത്യേകം ആ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുകയും അവർ പ്രത്യേക ആശീർവാദം ഉണ്ടായിരിക്കും. അവർ മുൻപന്തിയിലെ അടുത്ത വെള്ളിയാഴ്ച കുർബാനയ്ക്ക് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കൈഹാരം പറഞ്ഞിട്ട് കണ്ടെയ്നറിലാണ് നമുക്ക് നേർച്ച കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ടത്തെ ഈ ഷിപ്പിലൊക്കെ പോകുന്ന കണ്ടെയ്നർ പോലെയാണ് ഞാൻ കരുതിയത്, ചെറുതാണ്. ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. ഇന്നത്തെ ഞായറാഴ്ച തീർച്ചയായിട്ടും നമ്മുടെ രൂപതാ ദിനമാണെന്ന് ഞാൻ പറഞ്ഞത്, രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുരിശിൻ്റെ വഴി സമയത്ത് കുംഭസാരത്തിന് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്.
പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങി ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശം ഭഗിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഒന്നാം സ്ഥലം ഈശോമിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്ഥലം ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഭാരം
ശുശ്രൂഷിക ഒന്നാം പ്രാവശ്യം വീഴുന്നു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. അഞ്ചാം സ്ഥലം, ഷിമിയോൻ ഈശോയെ സഹായിക്കുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ഷെമിയോനെ പോലെ അനുഗ്രഹീതയാകും. അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. കർത്താവെ, അനുഗ്രഹിക്കണമേ. ളന്നു മുഖം നാഥൻ്റെ കണ്ണുകൾ കാണുവീരോണിക്കാവിടിയുടെ തുടച്ചു ആരാധന
വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വേറൊനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. രണ്ടാം പ്രാവശ്യം വീഴുന്നു. മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങയെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. എട്ടാം സ്ഥലം. ഈശോ മിശിഹ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവെ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങയെ ധാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. Bye.
ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നാൾ നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ലോകരക്ഷനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദോഷിച്ചു യജമാനേക്കാൾ വലിയ പ്രതിനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ Oh, oh, oh.
രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഈശോ മിശിഹയെ ഞങ്ങൾ അനേകമുടരാതെ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ ലോകത്തെ രക്ഷിച്ചു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവേ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവേ അനുഗ്രഹിക്കണമേ സൂരന്റെ പതിമൂന്നാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും ഭാഗ്യയായ മാതാവേ അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കുവാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവികുമാരനെ ആദ്യമായി കയ്യിൽ എടുത്തത് മുതൽ കാവുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ോലെ സംസ്കരിച്ചിടുന്നില്ല വിജയം വീരിഞ്ഞു കൊന്നും ജീവന്റെ ഉറവയാണ് കുടീരം പതിനാലാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെടുകയാണല്ലോ രാവും പകലും അങ്ങയെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പ്രകാശതാരം നിന്നേ
സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തിക്കണപ്പാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച അങ്ങയെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങൾ അങ്ങയോട് ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങയെ തിരുക്കുമാരൻ ഗാഗുൽതാമരിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങയെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗണിക്കണമേ. ഞങ്ങൾ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ നാണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും, കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും, രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധ ആത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മനസ്താവ പ്രകടനം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിന്റെ ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തതുപോലെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുകയും നരകത്തിനാജ്ഞയായിരുന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.